ത്തെയും നമ്മളതിജീവിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് അവസാനിക്കുന്നത് വലിയ നഷ്ടം ഈ ബജറ്റിൽ വായിച്ചു തന്നെയും പൊതുവര വരുമാനത്തിൽ പതിനെട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ നഷ്ടം കേരളത്തിൻ്റെ വിഹിതം നിശ്ചയിക്കുന്നതിൽ അശാസ്ത്രീയമായ മാനദണ്ഡം പുതിയ ചിലവ് സാധ്യതകൾ അതായത് ഇരുപതിനായിരം കോടിയുടെ രണ്ടാം പാക്കേജ് രണ്ടാം തരംഗത്തിൽ പ്രഖ്യാപിക്കേണ്ടി വരുന്നു എങ്കിൽ തന്നെയും കെ എൻ ബാലഗോപാൽ പറയുന്നത് ഈ കാലത്തെയും ബ നമ്മൾ അതിജീവിക്കുമെന്നുള്ളതാണ് കോവിഡ് സൃഷ്ടിച്ച വെല്ലുവിളി അതിജീവിക്കുന്നതിന് ഇരുപതിനായിരം കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് നമ്മൾ കണ്ടതാണ് കോവിഡ് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും വലിയ വെല്ലുവിളിയാണ് മുന്നിലെന്നും കെ എൻ ബാലഗോപാൽ പറയുന്നു മൂന്നാം തരംഗം നേരിടാൻ സർവസന്നാഹവും ഒരുക്കണം അതിനുവേണ്ടി ആറിന പരിപാടികൾ തുടങ്ങും എന്ന് കെ എൻ ബാലഗോപാൽ പറയുന്നു കുട്ടികളിൽ പോലും ഒരുപക്ഷേ മൂന്നാം തരംഗത്തിൽ രോഗബാധ ഉണ്ടാകാം അതിനുവേണ്ടി ഈ ആർ എൻ്റെ പരിപാടികളിൽ പ്രധാനമായും കെൻ ബാലഗോപാൽ ഉദ്ദേശിക്കുന്നത് പീഡിയാട്രിക് ഐ സിയു അടക്കമുള്ള അടിസ്ഥാന സൗകര്യത്തെ വികസനത്തിനാണ് സൗജന്യ വാക്സിൻ ആയിരം കോടി രൂപയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങാൻ അഞ്ഞൂറ് കോടി രൂപയും ചിലവാകുമ്പോൾ വാക്സിനേഷൻ പദ്ധതിക്ക് മാത്രമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കാണേണ്ടത് എന്നാണ് പറയുന്നത് അമേരിക്കൻ മോഡലിൽ സാംക്രമിക രോഗ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഒരു മികവിൻ്റെ കേന്ദ്രം അതിൻ്റെ സാധ്യതാ പഠനത്തിന് അൻപത് ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിന് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിനായി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയും സാമ്പത്തിക പുനരുദ്ധാരണത്തിനായി വിവിധ ലോണുകളും പലിശ സബ്സിഡി എന്നിവയ്ക്കായി എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയും ഈ ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജിൻ്റെ മറ്റു വിശദാംശങ്ങളാണ് മറ്റ് വായ്പാ പദ്ധതികൾ കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് രണ്ടായിരം കോടി രൂപയുടെ വായ്പ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് രണ്ടായിരം കോടി രൂപയുടെ വകയിരുത്തലുണ്ട് നാല് ശതമാനം പലിശ നിരക്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ വായ്പ ലഭ്യമാക്കുകയാണ് നാല് ശതമാനം പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെ കുടുംബശ്രീകൾ വഴി വായ്പകൾ ലഭ്യമാക്കുമെന്നും പറയുന്നു അയൽക്കൂട്ടങ്ങൾക്കായി ആയിരം കോടി രൂപയുടെ അനുബന്ധ വായ്പയുമുണ്ട് കുടുംബശ്രീക്ക് കോവിഡ് പാക്കേജായി ആയിരം കോടി രൂപ നൂറ് കോടി രൂപ നൽകുന്നു തീരദേശ സംരക്ഷണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം തരംഗത്തിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ട് ചുഴലിക്കാറ്റ് അതിൻ്റെ സഞ്ചാരപാധയിലല്ല എങ്കിൽ തന്നെയും അതുകൊണ്ട് വലിയ മഴയുണ്ടാവുകയും അത് കടലാക്രമണമായി മഴയും കാറ്റും ഉണ്ടാവുകയും അത് കടലാക്രമണമായി രൂപാന്തരപ്പെടുകയും ചെയ്തിരുന്നു കടലാക്രമണം നേരിടാൻ അഞ്ചു വർഷം കൊണ്ട് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ചെലവാണ് കെ എൻ ബാലഗോപാൽ പ്രതീക്ഷിക്കുന്നത് കടലാക്രമണത്തിനെതിരെ പരമ്പരാഗത മാർഗ്ഗങ്ങൾ പോരായെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കും എന്നും പറയുന്നു കടൽഭിത്തി ദുർബലമായ പ്രദേശങ്ങൾ ശക്തിപ്പെടുത്താനാണ് പദ്ധതി തീരദേശ സംരക്ഷണത്തിന് ഐ ടികൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉപദേശം സ്വീകരിച്ചു കൊണ്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും എന്നും പറയുന്നു